ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഴയ യൂസ് ചെയ്യാത്ത വളകളുണ്ടാവുമല്ലോ, അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് വളകൾ എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം വലിയ സൈസും ഒരെണ്ണം ചെറിയ സൈസുമാണ്. നമുക്കിത് ചെറിയ സൈസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമുക്കിത് നൂല് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാൻ. നമുക്ക് ആദ്യം ഇതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ഇത് ഈ നൂല് ചുറ്റിയെടുക്കണം. ഈ വള ഫുള്ളായിട്ട് നമുക്ക് ചുറ്റണം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇത് ഈ നൂല് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നത്. ഞാനിത് ഇതേപോലെ തന്നെ കുറച്ച് വളകൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും വളകൾ നമ്മളിതുപോലെ ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച ഈർക്കലിയാണ്. അത് നമുക്ക് ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് ചുറ്റിയെടുത്തിട്ട് ഒരു സർക്കിള് പോലെ നമുക്ക് ആക്കിയെടുക്കണം. ഇത് പച്ച ഈർക്കലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളഞ്ഞു വരും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് ഇതേപോലെ തന്നെ ഇങ്ങനെ കോർത്തെടുക്കാം. ഇതിപ്പോൾ പച്ച ഇരുക്കലായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ കിട്ടും. സാധാരണ നമ്മൾ ഈ ഇരുക്കലാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചുറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടാക്കിയെടുത്ത് ഈയിലൊന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് വളഞ്ഞ് വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പച്ച ഇരുക്കലാകുമ്പോൾ നമുക്ക് ചുറ്റാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പച്ച ഇരുക്കൽ എടുത്തത്. ഇതിപ്പോൾ ഒരെണ്ണം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് മറ്റൊരു ഇരുക്കൽ കൂടിയിട്ട് ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നാല് ഇരുക്കൽ ചേർത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി ഇത് നമുക്ക് നൂല് വെച്ചിട്ട് ചുറ്റിയെടുക്കണം. ഞാനിതിവിടെ ഇതേപോലെ നൂല് ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ചുറ്റി വെച്ച വളകൾ ഇതിലേക്ക് ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം. നമ്മൾ എങ്ങനെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ചെറുത് പിന്നെ വലുത് ആ ഒരു ഓർഡറിലാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇതിൽ കോർത്തെടുത്ത് എടുക്കണം. എല്ലാതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. ഞാനിതിവിടെ ഇതെല്ലാം ഇതേപോലെ ഈ ഒരു ഓർഡറിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാലൻസ് വരുന്ന ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഈ റൗണ്ട് ഷേപ്പിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒരു വളയിൽ ജസ്റ്റ് നൂല് ചുറ്റിയിട്ട് ഇതുപോലെ കോർത്ത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട്. പിന്നെ ഞാനിവിടെ മൂന്ന് വൈറ്റ് മുത്തുകൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആകെ വൈറ്റ് കളർ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് മൂന്നെണ്ണത്തിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് റെഡാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ വളകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. റെഡിന് പകരം വൈറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാണുമ്പോൾ ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ തൽക്കാലം റെഡ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാത്ത വളകളൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചുമലിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.